ദാസേട്ടനാണ് തൃശ്ശൂരിന്ന്. അപ്പോഴേ പടം വന്ന് കണ്ടു കേട്ടോ മക്കളെ. അപ്പോഴേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാൻ സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയണില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് എന്റെ എന്താ പറയാ, ആ സിനിമ കണ്ടിറങ്ങി വന്നതിന്റെ ആ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തൃശ്ശൂർ ടൗണിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. തൃശ്ശൂർ ടൗൺ KTDC ഇല്ലേ, KTDC അതേപോലെ തന്നെ ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മമ്മൂക്ക, നിങ്ങളാണ് ശരിക്കും നടൻ. നടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അതായത് പല നടന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 53-54 വയസ്സാവാറായി. അതിൽ ഒരു 4 വയസ്സ് മുതൽ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു തുടങ്ങിയ ആളാണ്. സിനിമയാണ് എൻ്റെ എല്ലാം. അപ്പോൾ അത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ, ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആദ്യം എൻ്റെ ഈ 4 വയസ്സിലൊക്കെയുള്ള എൻ്റെ ഏറ്റവും വലിയ ഇഷ്ട നടൻ ആരായിരുന്നു, നസീറായിരുന്നു. പ്രേം നസീറിൻ്റെ ഈ കണ്ണപ്പനുണ്ണി അങ്ങനത്തെ സിനിമകൾ, കണ്ണപ്പനുണ്ണി, പാലാട്ട്, കുഞ്ഞിക്കണ്ണൻ, തച്ചവളി അമ്പു, അങ്ങനെയുള്ള സിനിമകളൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകൾ പണ്ടത്തെ കാലത്ത്. അത് കഴിഞ്ഞ് സ്വല്പം കൂടി കഴിഞ്ഞപ്പോൾ ജയനായി. അപ്പോൾ തന്നെ ഏകദേശം കുറച്ച് നാളും കഴിഞ്ഞപ്പോഴേക്കും ജയനായി. അപ്പോൾ പിന്നെ ജയനായി. അങ്ങനെ ജയനെ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് ജയനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്താണ് ജയൻ മരിച്ചു പോയത്. ജയൻ മരിച്ചു പോയി അങ്ങനെ 1980 അങ്ങോട്ടാണ് ജയൻ മരിച്ചു പോയത്. ജയൻ മരിച്ചു പോയതിന് ശേഷം 80-81 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ജയൻ മരിച്ചു പോയ സമയത്ത് പിടിച്ചതാണ് നമ്മുടെ മമ്മൂക്കയാണ്. ഏകദേശം 8 പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം തന്നെ. അപ്പോൾ അന്ന് എനിക്കിഷ്ടപ്പെട്ട ഈ അഹിംസ, അതുപോലെ മുന്നേറ്റം, ശരവർഷം, അങ്ങനെയുള്ള സിനിമകൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ ഒരിക്കലും പിന്മാറിയിട്ടില്ല. ഇപ്പം 40 വർഷമായിട്ട് ഡൈ ഹാർഡ് ഫാനായിട്ട് ഞാൻ ഇപ്പം നിലനിന്നുകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പല നടന്മാരും ഇവിടെ വന്നു മമ്മൂക്കേനെ തകർക്കാൻ പലരും ശ്രമിച്ചു, പലരും മമ്മൂക്കേനെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ഇറക്കി, കുറേ പേരെ പരീക്ഷണങ്ങൾ ചെയ്തു മമ്മൂക്കേനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിടിച്ച മമ്മൂക്ക, അല്ലെ ഞാൻ പിടിച്ച മൊയലിന് 3 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഞാൻ പിടിച്ച മമ്മൂക്ക മുമ്പിൽ, എൻ്റെ മുമ്പിലാണ് ശരിക്കും വളർന്ന് വളർന്ന് ഞാൻ വരുന്നത് കാണുന്നത്. ഞാനൊന്നുമല്ല, പക്ഷെ ഞാൻ പറയാണ്, എൻ്റെ സന്തോഷം പറയാണ്. അപ്പോൾ ഒരു കാലത്ത് മമ്മൂക്കയ്ക്ക് ആരുമില്ലാതിരുന്ന കാലത്ത്, വളരെ കുറച്ച് ഫാൻസ് മാത്രം ഉണ്ടായിരുന്നൊരു കാലത്ത്, മമ്മൂക്കേനെ കണ്ടാൽ കൂവുന്നൊരു കാലത്ത്, അതിലും നമ്മൾ പിടിച്ചു നിന്ന്. അന്ന് മോഹൻലാലിലേക്ക് കുറേ പേര് ചാടിപ്പോയി, പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചാടിപ്പോയി. അന്നും നമ്മൾ ഫൈറ്റ് ചെയ്ത്, സ്കൂളിലായാലും കോളേജിലായാലും, എന്ത് പറയുന്നു, ഈ പറഞ്ഞ പോലെ ഒരു കൊടൈക്കനാലിൽ ഞങ്ങളൊരു 5-6 പേരായിട്ട് പോയി, 6-7 പേരായിട്ട് പോയിട്ട് 2-3 പേര് മാത്രം മമ്മൂക്കയ്ക്ക് വേണ്ടി തല്ലൂട്ടുണ്ടായിട്ട്, കൊക്കേര ഉടച്ചിട്ട് തല്ലൂട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് തള്ളിടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. മമ്മൂക്കയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മമ്മൂക്ക ഫാനാണ് ഞാൻ. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഇങ്ങനെ എന്താ പറഞ്ഞറിയിക്കാനുള്ളത്, മമ്മൂക്കയുടെ ഈ സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നമ്മുടെ അമരത്തിലെ അച്ചൂട്ടിയായാലും, ചന്തു ആയാലും, എന്താ പറയുക, രാജമാണിക്കായാലും, CBI ആയാലും, ഏതൊരു സിനിമ, വിധേയനായാലും, പൊന്തന്മാടായാലും, തനിയാവർത്തനായാലും, ഈ സിനിമ ഒക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ വലിയ കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ബാലൻ മാഷ് നിൽക്കണു, ഏയ് അപ്പോഴേക്കും നമ്മളെ ജി കൃഷ്ണമൂർത്തി നിൽക്കണു, അല്ലെങ്കിൽ പൊന്തന്മാട നിൽക്കണു, അല്ലെങ്കിൽ വിധേയനിലെ പട്ടേലർ നിൽക്കണു, മതിലുകളിലെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ നിൽക്കുന്നു, ന്യൂഡൽഹിയിലെ GK നിൽക്കണു, ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഗഡി ഇങ്ങനെ മുമ്പിലേക്ക് ഒന്ന് നിൽക്കണത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്മുടെ പോറ്റി. എന്തിട്ട അഭിനയം, ഇങ്ങനെയാണ് അഭിനയിക്കുക, മനസ്സിലായ? എന്തുകൊണ്ടാണ് മമ്മൂക്കയുടെ അഭിനയം അവസാനിക്കാത്തത്, മമ്മൂക്കയുടെ അഭിനയം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്, നമ്മൾ മുമ്പ് പലരും പറഞ്ഞിട്ടുള്ള കഥ, പക്ഷേ എനിക്ക് ഞാൻ പറയാനുള്ളത്, ദൈവത്തിന് ഒരു സിനിമ നടനായിട്ട് അഭിനയിക്കണമെന്നൊരു മോഹം തോന്നി. അങ്ങനെ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവതരിക്കുകയാണ്. എങ്ങനെ മമ്മൂക്കയ്ക്ക്, മമ്മൂക്കയല്ല, ദൈവത്തിന് തോന്നി എനിക്ക് അവതരിച്ച് സിനിമ നടനായിട്ട് കുറച്ച് നാൾ, കുറച്ച് കാലം അഭിനയിച്ച് നടക്കണം, എൻ്റെ കഴിവുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്മായിൽ
പാണപ്പറമ്പിൽ ഇസ്മായിലിൻ്റെ മകനായിട്ട് മുഹമ്മദ് കുട്ടിയായിട്ട് മമ്മൂക്ക ജനിക്കുകയാണ് മക്കളെ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഓരോ ഇത് കഥാപാത്രം. അല്ലാണ്ട് സാധാരണഗതിയിൽ വേറൊരു മനുഷ്യന് ഇതേപോലെ ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ബെറ്റ് വയ്ക്കുക, നിങ്ങളിവിടെ പറയുന്ന പല കൊടും നടന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ ആലോചിച്ച് നോക്കുക, ഈ കഥാപാത്രത്തിന് ചെയ്യാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. ചിന്തിക്കാൻ അവർക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പല്ല് പോയി സെറ്റ് പല്ലൊക്കെ വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. അവർ വായയുടെ അനക്കം കണ്ടാൽ മനസ്സിലാവും ഇവിടെ അതൊന്നൊരു വിഷയമില്ല നമുക്ക്. ദേഹത്തിന് സെറ്റ് പല്ലും വേണ്ട, മുടി വെപ്പും വേണ്ട. വേണമെങ്കിൽ ഈ ഭാഗത്ത് അങ്ങനെ കുറച്ച് പോയിനെങ്കിൽ വേണമെങ്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ടാവും. അതല്ലാതെ ഒരു സാധനങ്ങളും ആളുടെ പോയിട്ടില്ല. കറക്റ്റാണ്, അന്നുള്ളപ്പോലെ തന്നെ അന്നത്തേക്കാളും പൂരിച്ചു. അപ്പോൾ ഓരോ ദിവസം തരുംതോറും ആളിങ്ങനെ തേച്ച് മിനിക്ക് ആൾ പറഞ്ഞ പോലെ തന്നെ. അതായത് അഭിനയത്തോടുള്ള അങ്ങനെ ആഗ്രഹമാണ്, അഭിനയിക്കും മതിയായിട്ടില്ല. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, നമുക്കൊക്കെ ജീവിതത്തിൽ എനിക്കൊക്കെ കുറേ പരാജയങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറയാറുള്ള മമ്മൂക്കേനെ ഞാൻ മാതൃകയാക്കാൻ പറയാറുണ്ട്. നമുക്ക് വീഴ്ചകൾ വന്നാലും നമ്മളവിടെ പിടിച്ച് നിന്ന്, ഇപ്പം നമുക്കറിയാലോ 1987 കാലഘട്ടത്തിലെ 86 കാലഘട്ടത്തിലൊക്കെ മമ്മൂക്ക ഫീൽഡിൽ നിന്ന് പോയ സമയത്ത് മമ്മൂക്ക് സിനിമ അഭിനയം നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കുഞ്ചുമൺ പോയിട്ട് ഇനി കാണാൻ പറ്റുമോ? അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്, നമുക്ക് വീഴ്ചകൾ വന്നാലും നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം ഒരു നടനാവണം, ലോകം അറിയപ്പെടുന്ന നടനാവണം. അല്ലെങ്കിൽ എൻ്റെ അഭിനയം കണ്ട് ഏത് തലമുറയും, ഇപ്പം എത്ര തലമുറ അദ്ദേഹത്തിനെ നോക്കിയിരിക്കുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, ഈ സിനിമ തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അവർക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇത്തിരി പ്രായമായുള്ളവർക്കൊന്നല്ല, കുറച്ച് നല്ല അവർക്ക് നല്ല നോളജാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല അറിവാണ്, ഇംഗ്ലീഷ് സിനിമകളും മറ്റും കണ്ടിട്ട് നല്ല അറിവും കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ സിനിമകളെ ഉൾക്കൊള്ളാൻ പറ്റും. എന്തായാലും കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീട്ടിൽ പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയണ്ട. ഇവിടെ ഞാൻ പൊതു വഴിയിൽ നാളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രാന്ത് പിടിച്ചിട്ട് പറയാണ്, പ്രാന്ത് കൊണ്ട് പറയാണ്. കാരണം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം രാഗം തിയേറ്ററിലാണ് ഞാൻ ഇപ്പോൾ സിനിമ കണ്ടത്. രാഗത്തിൽ മോർണിംഗ് ഷോ ആണ് പോയ, ബാക്കിയുള്ള എല്ലാ ഷോവും ഹൗസ് ഫുള്ളാണ്. ബുക്കിംഗ് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം എല്ലാ ഷോകളും ഫുള്ളാണ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് ഈ ഷോ, ഈ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഭാഗത്ത് വന്നപ്പോൾ എന്നെ കണ്ട വഴിക്ക് ഒരു റിയാസ് എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു. അവൻ പരിചയപ്പെട്ടിരിക്കുന്നു. ദാസേട്ട സിനിമ കണ്ടില്ലേ? ദാസേട്ട മലേഷ്യയിലാണ്. ഇവർ എല്ലാവരും അതറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ വേറൊരാൾ മലേഷ്യനെ ഇപ്പം, അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമേനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീട്ടിൽ പോയിരുന്നിട്ടാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് പറയണത് ദൈവമില്ല, എന്നാലും എനിക്ക് വേഗം പറഞ്ഞില്ലെങ്കിലും വിഷമല്ലേ, അതുകൊണ്ട് പറയാണ്. അപ്പോൾ ബ്രഹ്മയുഗം, ഗംഭീരം. കുഞ്ചമൺ പോറ്റി, ലോകഗംഭീരം. മാത്രമല്ല നമ്മുടെ പിള്ളേർ അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനും ഗംഭീരം. ഈ മൂന്ന് പേര് ശരിക്കും പറയാൻ സിനിമയല്ല, വേറെ രണ്ട് പേരുള്ളത് ജസ്റ്റ് വന്ന് പോകണമെന്ന് മാത്രം. പക്ഷേ ഇവർ മൂന്ന് പേരെ കൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യുക, അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഡിറ്റിങ്, പാട്ട്, എന്താ പറയുക, എങ്ങനെ ഒരു സിനിമ ചരിത്രത്തിൽ, ചരിത്ര ലിപിയിൽ ഏത് കാലത്തും എത്ര കൊല്ലം കഴിഞ്ഞാലും ബ്രഹ്മയുഗം എന്ന സിനിമ രാഹുൽ സദാശിവത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഈ സിനിമേനെടുക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദാസേട്ട പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കേ.